വല്ലാത്ത സംശയമാണ്. നാല് ഭാഗത്തും നാല് ആളുകളുടെ പ്രസംഗം അങ്ങനെ കേൾക്കുകയാണ്. ഓരോ ഭാഗത്തുനിന്നും കുറച്ചങ്ങനെയും കേൾക്കും. അങ്ങനെയുണ്ട്. ഇപ്പൊ പുതിയ ഒരു ഒരു നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണത്. ഒരു ഞാനൊരു ജനറൽ മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണ്, അതാ പറയാം, ഞാനൊരു ജനറൽ, നമുക്ക് അതും പറ്റും ഇതും പറ്റും, നല്ലത് ആര് പറഞ്ഞു അതൊക്കെ നമുക്ക് പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 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 പുതിയ ഒരു വിഭാഗം നമ്മുടെ മക്കൾക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചപ്പുറത്തുനിന്നും കേൾക്കുക, അങ്ങോട്ടൊന്നും കേൾക്കുക, നാല് ഭാഗത്തിനെന്ന് നാല് ആളുകളുടെ പ്രസംഗം. എന്നിട്ട് അയാൾ പറഞ്ഞതും കുറച്ച് ശരിയാണ്, മറ്റയാൾ പറഞ്ഞതും ശരിയാണ്, ഇയാൾ പറയുന്നതും കുറച്ച് ശരിയാണ്, അങ്ങനെ എല്ലാം കൂടി ശരിയാണ്, ഏതാണ് തെറ്റെന്നൊക്കെ ഇവൻ തന്നെ സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ്. ഇവൻ എന്നെ സ്വയം അങ്ങനെ മുജ്തഹിദാവുകയാണ്, ഒരു ഗവേഷകനായി മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചോദ്യങ്ങൾ അങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക ഒരു നല്ല പ്രവണതയല്ല. അത് ഒരു നല്ല പ്രവണതയല്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, 10ഉം 15ഉം വർഷം കിതാബ് ഓതിപ്പഠിച്ച അഭിവന്യരായ പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ ദീന് പറയുമ്പോ ഒരു നാല് മാസികകളോ വാരികകളോ വായിച്ചിട്ട് ആ പണ്ഡിതന്മാരോട് തർക്കിക്കാൻ വരുന്ന ഹതഭാഗ്യരായ ആളുകളെ കാണാറുണ്ട്. എന്താണ് കിതാബിന്റെ പേര് എന്ന് പോലും അറിയാതെ പണ്ഡിതന്മാരോട് തർക്കിക്കാൻ വരികയാണ്. ഞങ്ങളും പഠിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്, ഞങ്ങളും പഠിച്ചിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ ചോദിക്കുകയാണ്. അത് പറ്റുമോ ഇത് പറ്റുമോ, അതിന് തെളിവുണ്ടോ ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവർ എന്റെ വാലുകൾക്കെന്ന് മുഅ്മിനീങ്ങളെ വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉലമാ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങൾ എവിടെയാണോ നിന്നത് അവിടെ നിൽക്കാൻ കഴിയണം, അതാണ് ദീൻ. മുൻഗാമികളായ ഉലമാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു ദീന് പറയാൻ ഇവിടെ ആർക്കാണ് സാധ്യമാവുക, ആർക്കാണ് സാധ്യമാവുക? മുൻഗാമികളെ തള്ളിപ്പറഞ്ഞിട്ടൊരു ദീന് പറയാൻ, അവരിലൂടെ അല്ലേ അള്ളാഹുവിന്റെ ഹബീബിന്റെ അള്ളാഹുവിന്റെ ദീന് നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്? സലഫു സ്വാലിഹീങ്ങളിലൂടെയാണ്, സ്വഹാബത്തിലൂടെയാണ്, താബിഈങ്ങളിലൂടെയാണ്, മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെയാണ്, കാലാന്തരങ്ങളിൽ കടന്നു വന്ന പണ്ഡിതന്മാരിലൂടെ, അതാണ് ദീൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യരായ പണ്ഡിതന്മാര് പറയുന്നത് അവരുടെ സ്വന്തം അഭിപ്രായമല്ല, മുൻഗാമികൾ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതെന്താണോ അതാണ് നമ്മുടെ ഉലമാ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ വ്യാഖ്യാതാക്കൾ എന്താണോ ആയത്തുകൾക്ക് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് അത് ഇന്നതാണ് എന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു തന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് ചെയ്തത്. അല്ലാതെ വിശുദ്ധ ഖുർആനിന് സ്വന്തമായി വ്യാഖ്യാനം നൽകാൻ നമ്മുടെ മഹാന്മാരായ ഉലമാ ശ്രമിച്ചിട്ടില്ല. ഖുർആനിന് സ്വന്തമായി വ്യാഖ്യാനം നൽകാൻ മഹാന്മാരായ നമ്മുടെ ഉലമാ ശ്രമിച്ചിട്ടില്ല. അത് ശ്രമിച്ചു കുറെ ആളുകൾ ഖുർആനിന് സ്വന്തമായി വ്യാഖ്യാനം നൽകാൻ. അവരിന്ന് എല്ലാ അർത്ഥത്തിലും അവരുടെ അനുയായികളോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പഴയകാലത്ത് പറഞ്ഞതെല്ലാം ഏറ്റുപറഞ്ഞ് ഞാൻ അന്ന് പറഞ്ഞത് തെറ്റായിരുന്നു, എനിക്ക് നിങ്ങൾ മാപ്പ് നൽകണം, ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയേണ്ട ഗതികേട് ഒരുപാട് നേതാക്കൾക്കുണ്ടായത് വിശുദ്ധ ഖുർആനിന് സ്വന്തമായി വ്യാഖ്യാനം നൽകാൻ മുന്നോട്ട് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, വല്ലാതെ ഹൃദയത്തിൽ സംശയം കൊണ്ട് നടക്കരുത്. ഉലമാ എവിടെയാണോ നിൽക്കുന്നത്, ഷംസുൽ ഉലമ എവിടെ നിന്നോ, കണ്ണിയത്തുസ്താദ് എവിടെ നിന്നോ, അവിടെ നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. ഞാൻ ആരുമായിട്ട് ഉള്ളത് പറയാലോ വല്ലാതെ തർക്കത്തിന് നിൽക്കാറില്ല, കാരണം നമ്മൾക്കൊരു ഉറപ്പുണ്ട്. ഞാൻ പറയും, ഞാൻ പറയാറുള്ളത്, പലരോടും പറയാറുള്ളത്, ഷെയ്ഖുന ഷംസുൽ ഉലമ മഹാനായ കണ്ണിയത്തുസ്താദും റഈസുൽ ഉലമയുമെല്ലാം നിന്നത് ഈ ഒരു നിലപാടിലാണ്. അവര് നിന്നത് ഇവിടെയാണ്, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അവര് സ്വർഗം കടക്കും എന്നുള്ള കാര്യത്തിൽ, അവര് നന്മയുടെ മാർഗത്തിലായിരുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല, എനിക്കൊരു തർക്കവുമില്ല.
അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നത്. കുറെ തെളിവും കാര്യങ്ങളും നമുക്ക് വേണമെന്നില്ല, ഇവരെന്നെയാണ് നമ്മുടെ തെളിവ്. അവർ മരണപ്പെട്ടു പോയ ആ രംഗം, പ്രിയപ്പെട്ടവരെ, കലിമ ചൊല്ലി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിച്ചാൽ അവർ സ്വർഗമാണ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ മരിച്ചുപോയ മഹാരഥന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, അവരുടെ നിലപാടിലാണ് ഞങ്ങളുള്ളത്, അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെന്തിനാണ് അതിലപ്പുറം ഒരു തെളിവുകളുടെ ആവശ്യം? എന്തിനാണ് അവിടെ നമ്മുടെ മനസ്സിലെ തർക്കമില്ല, നമ്മുടെ മനസ്സിലെ സംശയമില്ല പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് കസ്രത്തു സുആൽ, ചോദ്യങ്ങളുടെ ആധിക്യം, ചോദ്യങ്ങളുടെ ധാരാളിത്തം, അത് അല്ല ഇഷ്ടപ്പെടാത്ത വിഷയമാണെന്ന്. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫാ.